Hi all, I am Ashwin. Today we are going to discuss about the second part of voltage source inverter fed induction motor drives. പതിനുമുണ്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ള ജസ്റ്റ് ഒരു റിവ്യൂ. നമ്മൾ സ്റ്റെപ്ഡ് വേവ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൻ്റെ കുറച്ച് ഡ്രോബാക്സ് കഴിഞ്ഞ തവണ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിന് എന്തായിരുന്നു, ലോ ഫ്രീക്വൻസി ഹാർമോണിക് കണ്ടൻറ് വളരെ കൂടുതലായിരുന്നു, ലാർജ് ലോ ഫ്രീക്വൻസി ഹാർമോണിക് കണ്ടൻറ്. അത് കാരണം അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരുന്നു. അത് കാരണം തന്നെ മോട്ടർ നമ്മൾ വല്ലാണ്ട് ഡീറേൽഡ് ആയിരുന്നു. ഓക്കെ, ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പൾസേറ്റിംഗ് ടോർക്ക് ഡ്യൂ ടു ഹാർമോണിക്സ് 5, 7, 11 and 13. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ 5, 7, 11 and 13 മാത്രം വരുന്നത്, 13 ആ ഓർഡറിൽ വരുന്നത്? എന്തുകൊണ്ടാണ് ബാക്കിയുള്ള നമ്പേഴ്സ് വരുന്നില്ല? നമുക്കറിയാം ഈവൺ നമ്പേഴ്സ് ഒന്നും അതിൽ ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? കാരണം നമ്മൾ ഓൾറെഡി അതിന്റെ ഫോറിയർ അനാലിസിസ് ചെയ്തതാണ്. ഈ ഫോറിയർ അനാലിസിസിൽ നമുക്ക് എന്തോ ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. N=1, 3, 5, 7 up to infinity. ഇതാണ് നമ്മുടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന്റെ ഫേസ് വാല്യൂടെ ഫേസ് വാല്യൂ ഓഫ് വോൾട്ടേജിന്റെ ഫൊറിയർ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലായി അതിൽ എന്തില്ല, ഈവൺ ഹാർമോണിക്സ് ഇല്ല, എന്തു മാത്രമേ ഉള്ളൂ, ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, 3 n=3 ആവുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്താ വന്നിട്ടുള്ളത്, 3 ആവുന്ന സമയത്ത് അതിന്റെ വാല്യൂ 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തേർഡ് ട്രിപ്പിൾ എൻ ഹാർമോണിക്സും വാല്യൂ എന്തായിരിക്കും, അപ്പോൾ 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് മാത്രം പറയുന്നത്, 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്, 5, 7, 9 ഉണ്ടാവും. 9 ഉണ്ടാവില്ല, 9 പകരം എന്താണ്, 10 കഴിഞ്ഞാൽ 10 ഈവൻ ആണ്, 10 ഇല്ല. 7 കഴിഞ്ഞാൽ 9 8 ഇല്ല 8 ഈവൻ ആണ്, 9 ഇല്ല, 9 ട്രിപ്പിൾ എൻ ആണ്, 10 ഇല്ല 10 ഈവൻ ആണ്, അടുത്ത വരാം 11th ഹാർമോണിക് ആണ് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞത്, 5, 7, 11, 13 അങ്ങനെ പോകുന്ന ഹാർമോണിക്കുകൾ കാരണമാണ് നമുക്ക് എന്ത് ടോർക്ക് ഉണ്ടാവണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പൾസേറ്റിംഗ് ടോർക്ക് ഉണ്ടാവണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെയാണ് വരിക എന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കിയേ, N=5 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം, VAN=, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് V5 എന്തെങ്കിലും ആയിക്കോട്ടെ, V5 × sin 5 ω t. ഓക്കെ, VBN എന്ന് പറയുന്നത് ആയിരിക്കും VM sin ω t, VM sin ω t − 120 degree. 2π/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 120 degree. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, V5 sin 5 ω t − 120 degree. ഓക്കെ, നമ്മൾ 5 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ എത്രയായി, 5 × ω t 5 ω t, 5 × 120 എത്രയാണ്, 600 അല്ലേ. അപ്പൊ ഈ 600 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ഡിഗ്രി കഴിഞ്ഞാൽ ഫുൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞാൽ എത്രയായി, 360 ഡിഗ്രി. 360 ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എത്ര ഉള്ളത്, 240 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ −600 ഡിഗ്രി എന്ത് എഴുതാം, −600 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഒരു ഫുൾ സർക്കിൾ, ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ആംഗിൾ മാത്രം കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ VBN എന്തായി, V5 sin 5 ω t − 240 ഡിഗ്രി ആയി. ഓക്കെ, ഇനി VCN നോക്കാം. VCN എന്റെ വാല്യൂ എത്രയാണ്, V5 sin 5 ω t − 240. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ 5 ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 5 ω t എന്ന് കിട്ടി. 5 ω t − 5 × 240. 5 × 240 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കേട്ടോ, 1200. ഓക്കെ, ഇനി ഈ 1200 നമുക്ക് എങ്ങനെ എഴുതാം, 1200 എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി റൊട്ടേഷൻ 3 തവണ കഴിഞ്ഞാൽ നമുക്ക് എത്രയായി, 180 ഡിഗ്രി ആയി. 1080 ഡിഗ്രി അല്ല 1080 ഡിഗ്രി ആയി. 1080 കഴിഞ്ഞാൽ പിന്നെ എത്രയേ ഉള്ളൂ, ഒരു 120 ഡിഗ്രി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 1080 + 120 ഡിഗ്രി ആണ് എത്ര, 1200. അപ്പൊ നമുക്ക് ഈ VCN എങ്ങനെ എഴുതാം, V5 sin 5 ω t − 120 ഡിഗ്രി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഒരു N=5, അതായത് ഹാർമോണിക്കിന്റെ ഓർഡർ 5 ആവുന്ന സമയത്ത് നമ്മുടെ വോൾട്ടേജ് പോസിറ്റീവ് ഫേസ് സീക്വൻസ് ആണോ നെഗറ്റീവ് ഫേസ് സീക്വൻസ് ആണോ, VAN കഴിഞ്ഞാൽ VM sin ω t, VM sin ω t − 120 ഡിഗ്രി എന്താ വരുന്നത്, VCN. ഓക്കെ, അപ്പോൾ ആദ്യം VAN, പിന്നെ വരുന്ന എന്താണ്, VCN, പിന്നെ വരുന്നതാണ് എന്ത്, VBN. ഓക്കെ, സോ N=5 ആകുമ്പോൾ നമുക്ക് എന്താണ്, വോൾട്ടേജിന്റെ നെഗറ്റീവ് സീക്വൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ടോർക്ക് നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി N=7 ആകുമ്പോൾ നിങ്ങൾ നോക്കിയേ, N=7 ആവുന്ന സമയത്ത് VAN=V7 sin 7 ω t, VBN എന്താണ്, V7 sin ω t − 120. 7 മൾട്ടിപ്ലൈ ചെയ്ത് ഉള്ളിലിട്ട് 7 ω t − 840 ഡിഗ്രി. ഇനി 360 2 തവണയായി എത്രയായി, 720, ബാക്കി എത്രയാണുള്ളത്, 120 ഡിഗ്രി. അപ്പൊ നമുക്ക് 840 എങ്ങനെ എഴുതാം, V7 sin 7 ω t − 120 ഡിഗ്രി. ഓക്കെ, VCN എന്ന് പറഞ്ഞാൽ V7 sin 7 ω t − 240 ഡിഗ്രി. 7 × 240 = 1680. അപ്പോൾ 360 ഡിഗ്രീൻ്റെ റൊട്ടേഷൻ ഒരു 4 ടൈം ആകുമ്പോൾ എത്രയായി, 1440. ബാക്കിയുള്ള ആംഗിൾ എഴുതിയാൽ മതി എത്രയാണ്, 240 ഡിഗ്രി.
Okay, so we have to say VCN equal to V7 sin 7 omega t minus 240. Now, n equal to 7 on the voltage in the positive sequence or negative sequence. VAN gaya, VCN pin VBN. Even okay, VAN gaya, minus 120 degree, VBN. VBN കഴിഞ്ഞിട്ട് ആണ് എന്ത് വരുന്നത് VCN 240 ഡിഗ്രി ലാഗ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ n equal to 5 ആകുമ്പോൾ നെഗറ്റീവ് സീക്വൻസിലാണ് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്തായിരിക്കും ഒരു നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക n equal to 7 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക പോസിറ്റീവ് സീക്വൻസ് ആണ് കിട്ടുക AN കഴിഞ്ഞാൽ BN BN കഴിഞ്ഞിട്ട് CN അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോർക്ക് എന്തായിരിക്കും ഒരു പോസിറ്റീവ് ടോർക്ക് ആയിരിക്കും കിട്ടുക സോ n equal to 5 7 11 എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് ആക്ച്വലി ഇവിടെ എന്താ ഉണ്ടാവുക n equal to 5 പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ n equal to 7 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ ഉള്ളത് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ അപ്പോ ഈ ഒരു ടോർക്ക് രണ്ട് ഡയറക്ഷനിൽ ആക്കിയിരുന്നത് കാരണം നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും അവിടെ ഒരു പൾസേറ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ഹാർമോണിക്സ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്ഡ് വേ ഇൻവേർട്ടറിന്റെ എല്ലാ ഡിസഡ്വാൻറ്റേജുകളും ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത് PWM ഇൻവേർട്ടറിലോട്ട് വരുന്നത് ഓക്കെ ഈ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിന്റെ എല്ലാ ഡ്രോബാക്കിനെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ കമ്മിങ് ടു PWM ഇൻവേർട്ടർ ഓക്കെ അപ്പൊ ഈ PWM ഇൻവേർട്ടർ ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാം പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക് വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാം അല്ലാണ്ട് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല നോ അറേഞ്ച്മെന്റ് ഇസ് റിക്വയർഡ് ഫോർ വേരിയിങ് ദി DC ഇൻപുട്ട് വോൾട്ടേജ് അപ്പൊ ഇൻപുട്ട് DC വോൾട്ടേജ് വാരി ചെയ്യാൻ പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ് ഒന്നും വേണ്ട അത് ആര് തന്നെ വാരി ചെയ്തോളും പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക് വെച്ചിട്ട് തന്നെ വാരി ആയിക്കോളും ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കിയേ നമ്മുടെ ഇൻപുട്ട് ഉള്ളത് DC ആണെങ്കിൽ നമുക്ക് വേരിയബിൾ DC പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ കേസിൽ നമുക്ക് ഇവിടെ വേരിയബിൾ DC പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ ഇൻവേർട്ടർ ഇവിടെ നമുക്ക് വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം നമ്മളെ സപ്ലൈ DC ആണെങ്കിൽ ആ DC നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി PWM ഇൻവേർട്ടറിലേക്ക് കൊടുത്താൽ മതി ത്രൂ എ ഫിൽട്ടർ ഓക്കെ അപ്പോൾ PWM ടെക്നിക്ക് തന്നെ എന്ത് വേർ ചെയ്തോളും PW പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് തന്നെ എന്ത് വേർ ചെയ്തോളും നമ്മുടെ DC വോൾട്ടേജിന്റെ വാല്യൂം അതേപോലെ ഫ്രീക്വൻസിയുടെ വാല്യൂം വാരി ചെയ്തോളും ഓക്കെ ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് PWM ഇൻവേർട്ടർ തന്നെ AC വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വിചാരിക്കുക AC ആണ് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത് DC മതി വേരിയബിൾ DC വേണ്ട ആവശ്യമുണ്ടോ ഇല്ല വേരിയബിൾ DC വേണ്ട കാരണം വോൾട്ടേജിനെയും ഫ്രീക്വൻസിനെയും ആർ തന്നെ കൺട്രോൾ ചെയ്തുകൊള്ളും പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്ക് തന്നെ കൺട്രോൾ ചെയ്തുകൊള്ളും അപ്പൊ നമുക്കിവിടെ എന്ത് മാത്രം മതി വേരിയബിൾ വോൾട്ടേജ് വേണമെന്നില്ല നമുക്ക് എന്ത് മതി ഒരു ഫിക്സഡ് വോൾട്ടേജ് മതി ഓക്കെ അപ്പോൾ നമുക്ക് AC സപ്ലൈനെ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കൺട്രോൾ റെക്ടിഫയർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിവിടെ എന്ത് മാത്രം യൂസ് ചെയ്താൽ മതി ഒരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ മാത്രം ഇവിടെ യൂസ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഒരു PWM ഇൻവേർട്ടർ AC വെച്ചിട്ടും അതുപോലെ തന്നെ DC സപ്ലൈ വെച്ചിട്ടും നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നാണ് ഈ രണ്ട് ഫിഗർ വെച്ചിട്ട് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കുക സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ നമ്മൾ എങ്ങനെയാണ് DC സപ്ലൈ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമുക്കിവിടെ ഇടയ്ക്ക് എന്തുണ്ടായിരുന്നു വോൾട്ടേജ് നമുക്ക് വേരിയബിൾ ആക്കണം വേണ്ടേ ഫ്രീക്വൻസിനെ മാത്രമേ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിന്റെ സ്വിച്ചിന്റെ ടേൺ ഓണും ടേൺ ഓഫും വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിവിടെ നടുവിൽ എന്തൊരു ബ്ലോക്ക് യൂസ് ചെയ്തു ചോപ്പറിന്റെ ഒരു ബ്ലോക്ക് യൂസ് ചെയ്തു അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഫിക്സഡ് വോൾട്ടേജ് വേരിയബിൾ വോൾട്ടേജ് ആക്കിയിട്ടായിരുന്നു കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അതുപോലെ തന്നെ AC സപ്ലൈ ആയപ്പോൾ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിന്റെ ഡയോഡ് ബ്രിഡ്ജിന് പറഞ്ഞ് നമ്മൾ എന്ത് യൂസ് ചെയ്തു കൺട്രോൾ റെക്ടിഫയർസ് യൂസ് ചെയ്തു ഓക്കെ അപ്പോൾ PWM ഇൻവേർട്ടേഴ്സ് നമുക്ക് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിന്റെ ഡ്രോബാക്കുകളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ PWM ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ അത് എങ്ങനെ DC സപ്ലൈ വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു AC സപ്ലൈ വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പറയുന്നത് നമുക്ക് അതിലെ ഹാർമോണിക് കണ്ടന്റ് സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ കമ്പയർ ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ ഹാർമോണിക് കണ്ടന്റുകളൊക്കെ എവിടെ കുറവായിരിക്കും നമ്മുടെ സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു PWMന്റെ ഹാർമോണിക് കണ്ടന്റ് ഒക്കെ വളരെ കുറവായിരിക്കും ഓക്കെ അത് മാത്രമല്ല നമുക്ക് നേരത്തെ പറഞ്ഞൊരു ഒരു പ്രോബ്ലം ആയിരുന്നു ടോർക്ക് പൾസേഷൻ ആ ടോർക്ക് പൾസേഷൻ ഒക്കെ എന്തായിരിക്കും മിനിമൽ ആയിരിക്കും പവർ ഫാക്ടർ ഒക്കെ സിസ്റ്റത്തിന്റെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യും ഓക്കെ നമുക്ക് ഫോർ ക്വാഡ്രന്റ് ഓപ്പറേഷൻ പോസിബിൾ ആണ് നമുക്ക് ഡൈനാമിക് ബ്രേക്കിംഗ് നമുക്ക് എംപ്ലോയ് ചെയ്യാം മൾട്ടി മോട്ടോർ ഡ്രൈവ്സിലും സിംഗിൾ മോട്ടോർ ഡ്രൈവിലും നമുക്ക് PWM ഇൻവേർട്ടർ വെച്ചിട്ട് നമുക്ക് എംപ്ലോയ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിനി പഠിക്കുന്നതാണ് എങ്ങനെയാണ് ഫോർ ക്വാഡ്രന്റ് ഓപ്പറേഷൻ ഡൈനാമിക് ബ്രേക്കിംഗ് ഒക്കെ നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ നമ്മളൊരു കാര്യം മാത്രം ആലോചിക്കുക സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിന്റെ ഡിസ്അഡ്വാൻറ്റേജുകളൊക്കെ ആര് ഓവർകം ചെയ്തു ഇവിടെ PWM ടെക്നിക്ക് ഓവർകം ചെയ്തു ഓക്കെ അപ്പോൾ അത് ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യും ഓക്കെ അത് മാത്രമല്ല നമ്മൾ വേവ് ഫോമിനെ ഇംപ്രൂവ് ചെയ്യും
ഹാർമോണിക് കണ്ടന്റ് കുറയ്ക്കും, ടോർക്ക് പൾസേഷൻ മിനിമൽ ആക്കും, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് മോട്ടോർസ് സോറി വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പൾസ് വിഡ്ത് മോഡുലേഷൻ ഇൻവെർട്ടേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്റ്റെപ്ഡ് വേ ഇൻവെർട്ടറിന്റെ വേവ് ഫോം, ഇതാണ് ഒരു പി ഡബ്ല്യു ഇൻവെർട്ടറിന്റെ ലൈൻ വോൾട്ടേജിന്റെ വേവ് ഫോം. ഓക്കെ, ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിന്റെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ സ്പീഡിന്റെ എറർ, ഓക്കെ, സ്പീഡ് എറർ ഈസ് പ്രോസസ്ഡ് ത്രൂ എ ഒരു സ്പീഡ് കൺട്രോളർ പ്രോസസ് ചെയ്യുന്നു. സ്പീഡ് കൺട്രോളർ എന്താവാം? ഇറ്റ് ക്യാൻ ബി എ പി ഐ കൺട്രോളർ. അപ്പോൾ അത് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? സ്ലിപ്പ് റെഗുലേറ്റർ. സ്ലിപ്പ് റെഗുലേറ്റർ ആണ് എന്ത് സെറ്റ് ചെയ്യുന്നത്? സ്ലിപ്പ് സ്പീഡ് കമാൻഡ് ഒമേഗ എസ് എൽ ആർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒമേഗ സ്ലിപ്പും സ്ലിപ്പ് സ്പീഡും അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ആക്ച്വൽ സ്പീഡും കൂടി ആഡ് ചെയ്തെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? സിംഗിൾ സ്പീഡ് ആണ് കിട്ടുക. ഓക്കെ, സോ നമുക്ക് ഇതാണ് ഈ സിംഗിൾ സ്പീഡ് എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് നമുക്ക് ഇൻവെർട്ടറിന്റെ ഫ്രീക്വൻസിനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലായിരിക്കും ഇൻവെർട്ടർ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ വാല്യൂ ഓഫ് എഫ് ആണ് ആരെ സെറ്റ് ചെയ്യുന്നത്? നമ്മുടെ വോൾട്ടേജ് വി സ്റ്റാർ, റെഫറൻസ് വോൾട്ടേജ് വി സ്റ്റാറിനെ സെറ്റ് ചെയ്യണത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഫ്ലക്സ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ വി ബൈ എഫ് കൺട്രോൾ പഠിച്ച പോലെ തന്നെയുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. ഓക്കെ, ഇത് എന്താണ് സെറ്റ് ചെയ്യുക? റെഫറൻസ് വോൾട്ടേജ് വി സ്റ്റാർ ഈസ് ജനറേറ്റഡ് ഫ്രം ഫ്രീക്വൻസി എസ് യൂസിംഗ് എ ഫംഗ്ഷൻ ജനറേറ്റർ, ദാറ്റ് ഇസ് ഫ്ലക്സ് കൺട്രോൾ ബ്ലോക്ക് തന്നെ. ഇറ്റ് എൻഷുവേഴ്സ് എന്താണ് ചെയ്യണത്? അപ് ടു ഈ ഒരു പോയിന്റിൽ പറ്റേ എന്തായിരിക്കും, നമ്മൾ റേറ്റഡ് സ്പീഡ് എത്തുന്ന വരെയുള്ള പോയിന്റ് ആണെന്ന് വിചാരിക്കും. അപ് ടു റേറ്റഡ് സ്പീഡ് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജിനെയും ഫ്രീക്വൻസിനെയും ഒരേപോലെ ഇൻക്രീസ് ചെയ്യുന്നു. സോ ദാറ്റ് ഫ്ലക്സ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, വി ബൈ എഫ് റേഷ്യോ കോൺസ്റ്റന്റ് ആയി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആവുക, ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? വി സ്റ്റാർ പ്രൊഡ്യൂസ് ചെയ്യുക ഇൻ ഓർഡർ ടു എൻഷുവർ എ കോൺസ്റ്റന്റ് ഫ്ലക്സ് ഓപ്പറേഷൻ അപ് ടു റേറ്റഡ് സ്പീഡ് അല്ലെങ്കിൽ ബേസ് സ്പീഡ്. അതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വോൾട്ടേജിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. എന്തിനു മാത്രം ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ? ഫ്രീക്വൻസിനെ മാത്രം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ എബവ് ബേസ് സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പറേഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെർമിനൽ വോൾട്ടേജ് മാത്രമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ആര്? ഈ ഒരു കൺട്രോൾ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു വോൾട്ടേജിനെ നമ്മൾ ആക്ച്വൽ വോൾട്ടേജ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ആ വോൾട്ടേജ് കിട്ടുന്ന തക്ക രീതിയിലാണ് നമ്മൾ ഈ പി ഡബ്ല്യു ഇൻവെർട്ടറിന്റെ മോഡുലേഷൻ ഇൻഡെക്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ശരി, അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ പെട്ടെന്ന് ഈ സ്പീഡ് ഒന്ന് ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു പോസിറ്റീവ് സ്പീഡ് ആയിരിക്കും. അപ്പോൾ ഒമേഗ എം സ്റ്റാറിന്റെ വാല്യൂ നമ്മളൊരു സ്പീഡ് കൂടാണ് വേണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒമേഗ എം സ്റ്റാറിന്റെ വാല്യൂ കൂട്ടി നമ്മൾ ഇൻക്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്പീഡർ പോസിറ്റീവ് ആവും. സ്പീഡർ പോസിറ്റീവ് ആകുമ്പോൾ ഒമേഗ എസ് എൽ സ്റ്റാർ എന്ത് ചെയ്യും? അതിന്റെ മാക്സിമം വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ആ മാക്സിമം വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ ഡ്രൈവ് വിൽ ആക്സിലറേറ്റ് അറ്റ് ഈ നമ്മൾ ഡ്രൈവ് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് അറ്റ് മാക്സിമം പെർമിസിബിൾ ഇൻവെർട്ടർ കറന്റ് പ്രൊഡ്യൂസിംഗ് മാക്സിമം ടോർക്ക് അണ്ടിൽ ദ സ്പീഡ് എറർ ഇസ് റെഡ്യൂസ്ഡ് ടു എ സ്മോൾ വാല്യൂ. ഓക്കെ, അപ്പോ പോസിറ്റീവ് സ്പീഡ് എറർ ആണെങ്കിൽ നമ്മള് ഡ്രൈവ് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് അറ്റ് ദ മാക്സിമം പെർമിസിബിൾ ഇൻവെർട്ടർ കറന്റ് പ്രൊഡ്യൂസിംഗ് മാക്സിമം ടോർക്ക് അണ്ടിൽ സ്പീഡ് എറർ ഈസ് റെഡ്യൂസ്ഡ് ടു എ ഇയർ ഒരു സ്മോൾ വാല്യൂ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നവരെ അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കുക? ദ ഡ്രൈവ് ഫൈനലി സെറ്റിൽസ് അറ്റ് എ സ്പീഡ് വെൻ മോട്ടോർ ടോർക്ക് വെർ മോട്ടോർ ടോർക്ക് ഇസ് ഈക്വൽ ടു ദി ലോഡ് ടോർക്ക്. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡ് കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എ സ്റ്റെപ്പ് ഡിക്രീസ് ഇൻ ദ സ്പീഡ് കമാൻഡ് പ്രൊഡ്യൂസസ് ഒരു നെഗറ്റീവ് സ്പീഡ് എറർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് കറസ്പോണ്ട് ചെയ്തിട്ട് ഒമേഗ എസ് എൽ സ്റ്റാറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇസ് സെറ്റ് അറ്റ് എ മാക്സിമം നെഗറ്റീവ് വാല്യൂ. അറ്റ് ദ ഡ്രൈവ് എന്ത് ചെയ്യും? ഇനി ഡീസലറേറ്റ് ചെയ്യും അണ്ടർ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അപ്പോഴും അത് എന്തിലാണ് ഡീസലറേറ്റ് ചെയ്യുക? അറ്റ് ദി മാക്സിമം പെർമിസിബിൾ കറന്റ് ആൻഡ് അവൈലബിൾ ടോർക്ക് അണ്ടിൽ എന്താണ് ഈ സ്പീഡ് എറർ ഈസ് റെഡ്യൂസ്ഡ് ടു എ സ്മോൾ വാല്യൂ. ഈ സ്പീഡ് എറർ സ്മോൾ വാല്യൂ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നു? വീണ്ടും മോട്ടറിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഡ്രൈവ് സെറ്റിൽ സെറ്റ് എ സ്പീഡ് വേർ മോട്ടോർ ടോർക്ക് ഈസ് ഈക്വൽ ടു ദി ലോഡ് ടോർക്ക്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പറേഷൻ ബിയോണ്ട് ബേസ് സ്പീഡ് വേണമെങ്കിൽ നമ്മൾ വി ബൈ എഫ് കൺട്രോളിന്റെ ലാസ്റ്റ് ടോർക്ക് പവർ ലിമിറ്റേഷൻ ഒക്കെ വെക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യണം? സ്ലിപ്പ് സ്പീഡ് കമാൻഡ് ഒമേഗ എസ് എൽ സ്റ്റാർ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി അണ്ടിൽ ബ്രേക്ക് ഡൗൺ വാല്യൂ ഓഫ് ടോർക്ക് ഈസ് റീച്ച്ഡ്. ഓക്കെ, ഈ വി ബൈ എഫ് കൺട്രോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നമുക്ക് ഇത്രയും ഒരു ബ്ലോക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അപ് ടു റേറ്റഡ് സ്പീഡ് വരെ കോൺസ്റ്റന്റ് ഫ്ലക്സ് ഓപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യും, എബവ് റേറ്റഡ് സ്പീഡ് കോൺസ്റ്റന്റ് വോൾട്ടേജിനെ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു വി ബൈ എഫ് കൺട്രോളും ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ ഓഫ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നന്നായിട്ട് മനസ്സിരുത്തിയിട്ട് നമ്മൾ പഠിക്കുക. താങ്ക് യു സ്റ്റുഡൻസ്.